നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയായ ഒരു പപ്പായ പുഡിംഗ് ആണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല പഴുത്ത പപ്പായ കൊണ്ട് പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ നല്ല പഴുത്ത പപ്പായയുടെ പകുതി പപ്പായ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഒരുവിധം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ വേറൊരു പാത്രത്തിലോ ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിതിലൊരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തതിന് ശേഷം ഞാനിതൊന്ന് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പപ്പായ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം കേട്ടോ. ഇതിൽ വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. വേറെ വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളിതാ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പപ്പായൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നമ്മുടെ പപ്പായൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ടോ. അപ്പോൾ ഈ ഒരു ലെവലിലായിരിക്കും കിട്ടുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പപ്പായ മുഴുവനും ഇട്ട് കൊടുത്തത് നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുപത്തിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 2 ഗ്ലാസ് പാല്, പശുമ്പാലാണ് ആവശ്യം നമ്മുടെ പുഡിംഗ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 2 വലിയ ഗ്ലാസ്, ഇതുപോലത്തെ 2 വലിയ ഗ്ലാസ്സാണ് കേട്ടോ എടുത്തേക്കുന്നത്. പാല് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മധുരത്തിന് എത്രയാണോ ആവശ്യം അത്രയും പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള കോൺഫ്ലവർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പാലിൽ കലക്കി നമ്മളെടുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ജെലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ കോൺഫ്ലവർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഓൾറെഡി തിളപ്പിച്ച പാലാണ് കേട്ടോ, അതാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പാലിവിടെ കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് കുറുകി വന്നതിന് ശേഷം നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന പപ്പായ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായയും കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ ഈ കൂട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പപ്പായയും പാലും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറുക്കും പപ്പായയും ഇവിടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓരോ പാത്രങ്ങളിലായി സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതാ ഞാനിതുപോലത്തെ കുട്ടി കുട്ടി പാത്രങ്ങളിലാണ് നമ്മുടെ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ച പപ്പായയില്ലേ, അതിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂറോളം വെച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പുഡിംഗ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.